ഹലോ മൈ ഡിയേഴ്സ്, അപ്പോൾ ഒരുപാട് നാളായിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് ശരിക്കും ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇനിയെങ്കിലും ഞാനത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവൂല, കാര്യം എനിക്കറിയാവുന്ന കാര്യം എന്തായാലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരണമെന്ന് എനിക്കുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ളത് ഫേസ് വാഷ്, അതുപോലെ സൺസ്ക്രീൻ, ഏറ്റവും നല്ല ബെസ്റ്റ് ഫേസ് വാഷ് ഏതാണ്, ഏറ്റവും നല്ല സൺസ്ക്രീൻ ഏതാണ്, എങ്ങനെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനെ കുറിച്ചുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പൊ എനിക്ക് അതിനു മുന്നേ പറയാനുള്ളത്, നമുക്കിപ്പോൾ നമ്മുടെ ഫേസില് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നില് ഏതാണ് 100% ഓക്കെ ആവണത് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം നമ്മളൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുന്നത്. ഇപ്പൊ ഞാനാണെങ്കിൽ ഏറെ കാലമായിട്ട് ഉപയോഗിക്കുന്നത് മാമരത്തിന്റെ ഫേസ് വാഷ് ആണ്. പക്ഷെ അത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര സൂപ്പർ ആയിട്ടാണ് തോന്നിയത്, നല്ല സ്കിന്നൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നത് തോന്നിയത്. പക്ഷെ ഇപ്പൊ എനിക്ക് അത്ര അതങ്ങോട്ട് ദഹിക്കണില്ല. അപ്പൊ ഇനിയൊന്ന് മാറ്റിയാലോ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അതാണ് എല്ലാവരുടെയും കാര്യം. നമുക്ക് കുറെ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇത് തോന്നും, ഇത് ശരിയാവുന്നില്ല എന്ന് തോന്നും. അപ്പൊ അത് നമ്മളിങ്ങനെ മാറ്റി. അതുപോലെ സൺസ്ക്രീൻ ആണെങ്കിലും അതെ, സ്ക്രബ് ആണെങ്കിലും അതെ, എല്ലാം അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ നമുക്ക് 100% പെർഫെക്റ്റ് ആയിട്ട് ഏറെ നാൾ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറയാം. അപ്പൊ ഫസ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഫോട്ടോ സ്റ്റേബിൾ ഗോൾഡ്. ഫോട്ടോ സ്റ്റേബിൾ ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഞാൻ കാണാറുള്ള സൺസ്ക്രീനിൽ നിന്നും ഇച്ചിരി വ്യത്യാസമുള്ളത്, ഇതിൽ SPF 55 കാണുന്നുണ്ട്. സാധാരണ 50 വരെയൊക്കെ ചെന്ന് നിൽക്കാറുണ്ട്. അപ്പൊ ഇതിൽ 55 കാണുന്നതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് പ്രിഫർ ചെയ്തത്. പിന്നെ മാത്രമല്ല ഇത് അത്യാവശ്യം നല്ല റിസൾട്ട് എല്ലാവരും പറയുന്നുണ്ട്. ഇനി പിന്നെ ഞാൻ ഇതൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതൊരു പരസ്യമാണ് അല്ലെങ്കിൽ അങ്ങനെ ആരും വിചാരിക്കരുത്. കാരണം ഞാൻ 100% ഇത് ഓക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ടല്ല വീഡിയോ ഇടുന്നത്. പക്ഷെ വിപണിയിൽ ഇപ്പോൾ ഏതാണോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പോകുന്നത് അല്ലെങ്കിൽ ഏതാണോ അധികം നെഗറ്റീവ് ഇല്ലാത്തത്, ഏതാണോ ബെസ്റ്റ് റിസൾട്ട് എന്നുള്ളത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് എടുത്തു പറയാം. അപ്പോൾ ഫോട്ടോ സ്റ്റേബിൾ ഗോൾഡിൽ എന്താ പറയുക, 12 hours ആക്ഷൻ എഴുതിയിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല സംഭവമാണ് അല്ലേ. പിന്നെ നോൺ എന്താ ഹൈപ്പോ അലർജിക് ആണ്, അതുപോലെ വാട്ടർ റെസിസ്റ്റന്റ് ആണ്, സ്വെറ്റ് റെസിസ്റ്റന്റ് ആണ്, പിന്നെ ഡെർമാറ്റോളജി ടെസ്റ്റഡ് ആണ്, ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ്. അപ്പൊ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഇതിനകത്ത് നിങ്ങളിപ്പോൾ ഒരു സൺസ്ക്രീൻ മേടിക്കുവാണെങ്കിൽ, ഇപ്പം ഇതാണ് മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഫുൾ വായിച്ചു നോക്കണം. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഇതിനകത്ത് ഒരു കാറ്റലോഗ് ഉണ്ടാവും, അതുപോലെ ഇതിന് പുറത്ത് എഴുതിക്കണം, ഫുൾ കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് നോക്കണം. കാര്യം നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുവാണെങ്കിൽ നമ്മൾ എന്താ ഇപ്പം പുറത്ത് ഇറങ്ങുന്നതിന് മുമ്പ് സൺ ഇത് UV പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 20-30 മിനിറ്റ് മുമ്പേ നമ്മളിത് നമ്മുടെ എക്സ്പോസ്ഡ് ഏരിയയിൽ ഉപയോഗിച്ചിട്ട് ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ളതും വിപണിയിൽ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതുമായ ഒരു സൺസ്ക്രീനാണ് UV ഡോക്സ് എന്ന് പറയുന്നത്. ഈ ഫോട്ടോ സ്റ്റേബിൾ ഗോൾഡിലൊക്കെ പറഞ്ഞ പോലെ തന്നെ സെയിം എല്ലാ കാര്യങ്ങളും ഇതിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ഉള്ളത് ലാഷീൽഡ്. ലാഷീൽഡിനെ കുറിച്ചും ഇതുപോലെ തന്നെയാണ്, അത്യാവശ്യം നല്ല റിസൾട്ട് ആണ്. പിന്നെ ഇത് SPF 40+ ആണ്, ഇതിൻ്റെ 50+ ഉണ്ട്. അതുപോലെ ഈ പറഞ്ഞ എല്ലാം തന്നെ ഇതിനകത്തും പറയുന്നുണ്ട് റിസൾട്ട് നല്ലതാണ്. പിന്നെ ഇച്ചിരി ക്യാഷ് കുറഞ്ഞിട്ട് ഇച്ചിരി നമുക്ക് അത് 900-800 ആ ഒരു റേഞ്ചൊക്കെയാണ് അതിന് വരുന്നത്. പിന്നെ ഇച്ചിരി ക്യാഷ് കുറഞ്ഞിട്ടാണെങ്കിൽ SunCross 50 അത്യാവശ്യം നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് പിന്നെ സെബാമെഡിൻ്റെതും ഇതുപോലെ തന്നെയാണ്, നല്ല ബെസ്റ്റ് സൺസ്ക്രീനാണ്. എനിക്ക് പ്രത്യേകിച്ച് അതിനെ മോശം എന്ന് പറയാനായത് ഇത് ഇത്രയാണ് സൺസ്ക്രീൻ എനിക്ക് ബെസ്റ്റ് ആയിട്ട്. ഇനി ഇതിലും ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ചൊക്കെ ഉണ്ടാവും, എല്ലാം ഒന്നും ഞാൻ എടുത്തിട്ടില്ല. എനിക്കറിയാവുന്ന എനിക്കിവിടെ മൂവ്മെന്റ് ഉള്ള പ്രോഡക്റ്റുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ സൺസ്ക്രീനിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനിയും വിശദമായിട്ട് പറയാനൊക്കെ ഒരുപാടുണ്ട്, അത് ഞാൻ വഴിയെ പതിയെ പറഞ്ഞു തരാം. പിന്നെ ഫേസ് വാഷിനെ കുറിച്ചും അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്, അതും ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ശരി, ഓക്കെ, ടാറ്റാ.